എന്താ പക്ഷെ ഇത് കവിത സ്കൂളൊക്കെ വിട്ടപ്പോ ഇതാ അയാളെ പണി. ഇന്ന് സ്കൂളില്ല, സെക്കൻഡ് സാറ്റർഡേ അല്ലേ. മാഷ് തൊന്ന് പിടിച്ചേ, മാഷ് ഒന്ന് പിടിക്കേ, ഞാൻ കാണിച്ചുതരാം. മാഷ് ഇത് പിടിക്കേ. ആ മാറിയേക്ക്, മാറിക്ക് മാഷേ. അല്ലേ കൊള്ളാം, നല്ല കേട്ടു. ആഹാ, എന്നാ മാഷേ ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് നിന്നാലേ എന്റെ പണി വെള്ളത്തിലാവും. ആ ബാഗിനുണ്ടാ, ഇത് പിടി, ഇത് പിടി. ആ ഈ മാഷ് കൊത്ത്. രണ്ടു മണിക്കാട്ടെ. ഇത് മമ്മി, ഇത് ഡാഡി. എന്റെ ഡാഡി എന്ത് നല്ല ഡാഡിയാന്നറിയോ? ഡാഡി ലീവിന് വരുമ്പോ എന്തൊക്കെ കൊണ്ടുവരുന്നറിയോ? ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, ബൊമ്മ, കേക്ക്, ഡ്രസ്സ് ഒക്കെ കൊണ്ടുവരും. ഡാഡി വരുമ്പോൾ ഞാനും ഡാഡിയും മമ്മിയും കൂടി സിനിമയ്ക്ക് പോകും. ഡാഡി വന്നാ പിന്നെ ഞാൻ ഡാഡിയുടെ കൂടെ കിടക്കൂ. ഡാഡിക്ക് എന്നെ നല്ല ഇഷ്ടാ. മുരളിയുടെ ഡാഡിക്ക് മുരളി ഇഷ്ടമാണോ? ഞാൻ ജനിക്കുന്ന മുമ്പേ എന്റെ അച്ഛൻ മരിച്ചു. ടീച്ചർ പോയില്ലേ? ഇല്ല, ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. ഇത്ര ചെറുപ്പത്തിലെ വിജയമാകാന്ന് വെച്ചാൽ വലിയ കഷ്ടാണ്. കർമാവ എന്ത് ചെയ്യാം? നിധിയെ പരിചയം കൊണ്ട് നടക്കാൻ പറ്റുമോ മാഷേ? ഭർത്താവ് മരിച്ചു. മാഷ് ഏത് ലോകത്തില? അവർക്ക് ഏക ആശ്രയം ആ മകന. ഇവിടെ വരും മുമ്പ് അവർ മിഷൻ ആശ്രമത്തിലായിരുന്നു. ആ കുട്ടി ഏതായാലും മിടുക്കന. മുരളിയുടെ സംസാരത്തിൽ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. എന്ത്? മുരളിയുടെ അച്ഛൻ മരിച്ചോ? മുരളിയെ ഗർഭമുണ്ടായിരിക്കുമ്പോ. സോറി, ടീച്ചറെ വേദനിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ക്ഷമിക്കൂ, ഞാൻ വരട്ടെ. അവന്റെ പണി അതല്ലേ. അതെ, നീന്തേ പോന്നെ. ചേട്ടന്റെ കത്ത് വന്നിട്ട് മൂന്നാഴ്ചയായി. ഇന്നലെ ഒന്നുമില്ല, ഒരു മൂന്നാല് ദിവസം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? നിന്റെ വീട്ടുകാർ കുണ്ടുപോയില്ലേ? ഒരു നാല് നായനെ കൂടി വളർത്ത്. നിനക്ക് നിന്റെ എഴുത്ത വരുന്ന വെച്ചാല് എനിക്ക് എന്റെ കഴുത്ത വരുത്. അന്തോണിയേട്ടാ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. എനിക്ക് രണ്ടു ദിവസം വൈകാരം തിരക്കേണ്ട, ഞാൻ ഇവിടെ ഒന്ന് വാങ്ങിക്കോളാം. ഏട്ടന്റെ മണിയാറ് രണ്ടു ദിവസത്തിനകം വരും. അത് വന്നിട്ട് രണ്ടാഴ്ച. പേടിക്കുമ്പോ മണിയോട് വന്നെങ്കിൽ ഞാൻ താഴെത്തി തരൂല്ലേ. നിന്റെ ഓർമ്മയ്ക്ക് എന്റെയും. നിനക്ക് മാങ്ങ വേണം? തേങ്ങ വേണം. ഞാൻ പോവുക. അല്ല, അമ്പലത്തിൽ കൂടിയാട്ടമുണ്ട്, വരില്ലേ? പരീക്ഷയാണ്, എനിക്ക് പഠിക്കാനുണ്ട്. ഓ, പിന്നെ നീ പഠിച്ച് തുക്കടി സാഹിബാകാൻ പോവല്ലേ. സന്ധ്യ ആയാലും പേനെടുക്കൽ വിടില്ല അല്ലേ. ശ്രീഭഗവതി പോകും. ഓ, അതിനിപ്പോ ശ്രീഭഗവതി ഇവിടെയല്ലേ ഇരിക്കുന്നത്. നീ ഇതുവരെ പോയില്ലേ? നേരെ ഉരുട്ടായി തുടങ്ങി, ചേരം വരാറായി. ഇവിടെ വന്നതിന് അച്ഛനൊന്നും പറയാൻ പോണില്ല. ഞാൻ പോവുക. അമ്മ പറഞ്ഞെന്ന് വെച്ച് നീ പോണ്ട. മധുവേട്ടം വന്നിട്ട് പോയാ മതി കേട്ടോ.
ഞാൻ മധുരത്തിനെ കാണാൻ വന്നൊന്നുമല്ല. കാണാൻ വന്നത് അതിനല്ലെങ്കിലും പോകാത്തത് അതുകൊണ്ടല്ലേ. ഇനി ഒറ്റയ്ക്ക് പോണ്ട, തുണയ്ക്കാളായി. നളിനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിട്ട് നിൽക്കുക. ഏട്ടൻ വന്നിട്ട് പോവാന്ന് ഞാൻ പറയും. എനിക്കിപ്പോ ആരുടെയും തുണയൊന്നും വേണ്ട, എന്നെ ആരും പിടിച്ചു തിന്നില്ല. ഓ എടി പെണ്ണെ, ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരാം. ഏട്ടൻ വന്നാ ഞാൻ അമ്മാവിന്റെ വീട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ നടക്ക് നടക്ക്, കൊഞ്ചല്ലോ.